ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാശി ടിപ്സിലെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഭാഷ എന്ന മറ്റുന്നതാണ്. സാധാരണ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇംഗ്ലീഷ് ഭാഷയായിരിക്കും നമുക്കുള്ളത്. അതിന് പകരം നമുക്ക് നമ്മളെ ഭാഷ മലയാളം തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയും. കഥയും നമ്മുടെ ചോദ്യങ്ങളും എല്ലാം നമുക്ക് ചോദിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ നമ്മളെടുത്ത് പറഞ്ഞു തരികയെല്ലാം ചെയ്യും. അപ്പം എൻ്റെ വീഡിയോ ആറ്റെന്ന് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടെന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആൾ ബട്ടൺ ജോസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ പുതിയ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് വേറെ തന്നെ വിളിച്ചു തുടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന ആപ്പ് വേണം. ഗൂഗിളിൻ്റെ രണ്ടാമത്തെ വെർഷനാണ് ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഇൻസ്റ്റാളാക്കാവുന്നതാണ്. അത് ഇൻസ്റ്റാളാക്കിയതിന് ശേഷം സെറ്റിങ്സിൽ പോവുക. ഇപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം സെർച്ച് കൊടുത്ത് ഗൂഗിൾ എന്ന് അടിക്കുക. അപ്പോൾ ഗൂഗിൾ വോയിസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അത് ഓപ്പണായി വരും. അതിൽ താഴെ ഗൂഗിൾ വോയിസ് ടൈപ്പ് ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. മലയാളം സെലക്ട് ആക്കിയിട്ടുണ്ട്, ടിക് കൊടുക്കുക. ഇനി നമ്മളൊന്ന് സംസാരിച്ച് നോക്കാം. ഹായ് ഗൂഗിൾ, ഹായ് ഗൂഗിൾ. ഹലോ, എന്തൊക്കെയുണ്ട്? ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഗൂഗിളിലൂടെ സംസാരിക്കാം. തമാശ കഥകൾ ഇതൊക്കെ നമുക്ക് ഗൂഗിളിലൂടെ സംസാരിക്കാം. നമ്മളവിടെ ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഗൂഗിളിലൂടെ നമുക്ക് ചോദിക്കാം, അസിസ്റ്റൻറ്റിനോട് ചോദിക്കാൻ കഴിയും. അങ്ങനെയുള്ള എല്ലാ സവിശേഷങ്ങളും ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും മലയാള ഭാഷ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, ഇത് മാറ്റുന്നു വിശ്വസിക്കുന്നു. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടും ചേർക്കണം, ഇഷ്ടപ്പെട്ടും ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് എൻ്റെ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ല വീഡിയോ എടുക്കണം. അതുവരെ ബൈ.